ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ തുനിവിൻ്റെ ട്രെയിലർ കണ്ടു കാണും. ഇപ്പം റിലീസായതേ ഉള്ളൂ, 7 മണിക്ക് റിലീസായതേ ഉള്ളൂ. ഏകദേശം 5 മില്യൺ റിയൽ ടൈം യൂസ് അവറായി. ഇപ്പോൾ ഈ ട്രെയിലറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഈ സിനിമയെപ്പറ്റി വിചാരിച്ചിരുന്നത് ഇതിനൊക്കെ മുകളിലാണ്. ഒരു പടത്തിനെയും ട്രെയിലർ ടീസർ കൊണ്ട് നമ്മൾ വിലയിരുത്താൻ പറ്റില്ല. എന്നാലും ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സിനിമയ്ക്ക് അത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, നമുക്ക് ഏത് തരത്തിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോഴേ മനസ്സിലാവും. അത് എല്ലാ പടത്തിനും പറയുന്നില്ല, ചില സിനിമകളുടെ ടീസറും ട്രെയിലറും നമ്മൾ കാണുമ്പോൾ ആ പടം ഏത് റേഞ്ചാണെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ഡയറക്ടറിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എച്ച് വിനോദ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ സദരംഗ വേട്ടയാണ്, ഗംഭീര ചിത്രം. ആ സിനിമ കണ്ടിട്ട് എനിക്ക് അതുപോലെ ഇഷ്ടമായ ഒരു പടമാണ്. അതിനുശേഷം തീരൻ. തീരൻ എന്ന് പറഞ്ഞാൽ കോളിവുഡ് ഇൻഡസ്ട്രി തന്നെ ഒരു ബെസ്റ്റ് സിനിമ എന്നൊക്കെ പറയാം. പിന്നെ അത് കഴിഞ്ഞൊരു പടം എടുത്തായിരുന്നു പുള്ളി, പക്ഷെ അത് റിലീസ് ആവാത്ത ഒരു പടമുണ്ട്, എനിക്ക് തോന്നുന്നു അരവിന്ദ് സ്വാമിയുടെയാന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി നേർക്കൊണ്ട പാർവൈ, അത് ഒരു റീമേക്കായിരുന്നു. അതിനുശേഷം വലിമ എടുത്ത്. വലിമ അറിയാമല്ലോ, അജിത്തിൻ്റെ കരിയറിൽ തന്നെ നല്ല ഹൈപ്പ് വന്ന പടമാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ആൾക്കാർക്കധികം അങ്ങനെ ഒന്നും കൂടി ദഹിക്കാത്ത ഒരു ഒരു മിക്സഡ് റിപ്പോർട്ട് വന്ന്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് എന്നൊക്കെ പറയാം. എച്ച് വിനോദിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതൊന്നും കിട്ടാതിരുന്നൊരു പടമാണ്. അപ്പം അത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഈ പടം തുനിവെന്ന് പറയുന്ന പടം വേറെ റേഞ്ചിൽ പുള്ളി എടുക്കുമെന്നാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. അന്യായം സാധനമായിരിക്കും, വേറെ ലെവൽ ഐറ്റം ആയിരിക്കും, എച്ച് വിനോദ് തീരനൊക്കെ പോലെ പൊളി ഐറ്റം ആയിരിക്കും എടുക്കാൻ പോകുന്നതെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ ട്രെയിലർ ഈ ഇത് ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അതായത് ഈ പടം വേറെ റേഞ്ച് ആയിരിക്കും എന്നൊന്നും തോന്നുന്നില്ല. ലുക്കൊക്കെ കൊള്ളാം, പക്ഷേ കണ്ടൻറ്റും മേക്കിംഗ് ഒക്കെ ഭയങ്കര ക്ലീശിയായിട്ട് തോന്നും. ഇപ്പം നിങ്ങളെല്ലാവർക്കും അറിയാം, ഈ ട്രെയിലർ കാണുന്ന ആൾക്കാർക്ക് ഒരു ബീസ്റ്റ് ടച്ച് തോന്നുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ മണി ഹേസ്റ്റ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തട്ടിയെടുത്ത് ഉണ്ടാക്കിയതാണെന്ന് ഒരു ഫീല് തോന്നുന്നുണ്ട്. ഇപ്പോൾ ബീസ്റ്റിൻ്റെ ട്രെയിലർ വന്നപ്പോഴും ഗംഭീര ട്രെയിലറായിരുന്നു. പക്ഷേ അറിയാമല്ലോ, ഒരു ഒരു നമുക്ക് ഇങ്ങനത്തെ പടങ്ങൾ എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. ഈ സിനിമയ്ക്കകത്തെ ട്രെയിലർ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതിനകത്ത് ഡ്യൂപ്പൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ അജിത്ത് ഷൂട്ടിങ്ങിനൊന്നും അധികം പോയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതായത് പുള്ളി ഫുള്ള് ടൂർ പരിപാടിയല്ലേ, അപ്പം അതിൻ്റേതായ പോരായ്മ, അതായത് ഈ വലിമ ഇറങ്ങിയപ്പോൾ തന്നെ പകുതി ഷൂട്ടിംഗ് നടന്ന് കോവിഡായി, പിന്നെ അത് കഴിഞ്ഞ് റീഷൂട്ടിംഗ് നടന്ന്, പല സീൻസിലും അജിത്തിൻ്റെ മുടിയുടെ കളർ തന്നെ വേറെ വേറെയാണ്. പലതും മിസ്റ്റേക്കുകൾ ഒരുപാടുള്ളൊരു പടമാണ്. ക്യാമറ പോലും നമുക്ക് കാണാം പല സീൻസിനകത്തും, അതായത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ നമുക്ക് കാണാൻ പറ്റും, അത്രയ്ക്കും മിസ്റ്റേക്കുകളുള്ള പടമാണ്. അപ്പോൾ അതെല്ലാം മിസ്റ്റേക്കും മറികടന്ന് വേറെ ലെവലൊരു പടം എച്ച് വിനോദ് എടുക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. ട്രെയിലർ ടീസർ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. ഈ പടം വന്നു കഴിയുമ്പം പറയാൻ പറ്റത്തില്ല, ചിലപ്പം വേറെ റേഞ്ച് ആയിരിക്കാം. എന്നാലും ഇങ്ങനത്തെ പടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ പോലെ, ടീസറും ട്രെയിലറും കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഡ്യൂപ്പൊക്കെ നമുക്ക് കാണാം ട്രെയിലറിനകത്ത് അജിത്തിൻ്റെ. അതുകൂടാതെ തന്നെ മഞ്ജു വാര്യറിൻ്റെ കുറച്ച് ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ വിക്രം സിനിമയും എല്ലാം കോപ്പി അടിച്ച് എന്തോ റോബറി പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു എന്താ 20th Century എന്ന് പറയുന്ന ഒരു ഒരു പടം, ഏതോ ഒരു ഇംഗ്ലീഷ് പടമാണെന്ന് അറിയത്തില്ല, ഞാൻ കുറച്ചാൾ മുമ്പ് കണ്ട. എന്തായാലും ഇന്ത്യൻ പടമല്ല, കിടിലം പടം ആയിരുന്നത്. ഇതുപോലെ ഒരു റോബറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് റോബറി പടങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്, വേറെ റേഞ്ച് പടങ്ങളാണ്. പിന്നെ ധൂമും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ദഹിക്കത്തുള്ളൂ, കാരണം എല്ലാവരും ഇഷ്ടംപോലെ റോബറി പടങ്ങൾ കണ്ടിട്ടിരിക്കുകയാണ്. ട്രെയിലർ വലിയൊരു സുഖം കിട്ടുന്നില്ല, നല്ല പ്രതീക്ഷയായിരിക്കും. ഇനി വാരിസിൻ്റെ ട്രെയിലർ കൂടെ കാണാം. വാരിസ് പിന്നെ ടിപ്പിക്കൽ വിജയ് പടമായിരിക്കും, പാട്ട് ഡാൻസ് അതുപോലെ തന്നെ ഫൈറ്റ് പ്രണയം. വിജയ് വിജയുടെ ഭാഗത്ത് നിന്ന് എന്താണ് കിട്ടാൻ പോകുന്നത് അതായിരിക്കും കിട്ടുന്നത്, അതിനപ്പുറം വേറെ ഒന്നും കാണത്തില്ല. ട്രെയിലർ ടീസർ വരുമ്പോൾ നോക്കാം. ഇതാണ് തുനിവ് ട്രെയിലർ കണ്ടിട്ട് അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും വാരിസും തുനിവും രണ്ടും പോയി കാണണം, അതിന് മുന്നേ അവതാറും പോയി കാണണം, ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ.